back to our channel. Anyway, Rayana, and love and session. Now, in this video, I have a daily hair care and skin care essentials. I think that you have a skin care and hair care. I have a daily and use of the items. This is the out of stock. I have a quick video. I have a quick video. I have a quick video. அப்ப ஃபர்ஸ்ட் ஒன் வந்துட்டு എൻ്റെ ഹെയറിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ആണ് ഞാൻ മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വാവിൻ്റെ ഈ ഒരു ഓണിയൻ ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അത് മൈൽഡ് ഷാംപൂ ആണ് പക്ഷെ കുറേ പേർക്കൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ ലോസ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ഷാംപൂ വന്നിട്ടുണ്ട് പക്ഷെ ഇത് എൻ്റെ ഹെയറിന് ഒരുപാട് ഡാമേജ് ഒന്നും ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് അല്ല ഞാനിപ്പം എണ്ണയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി ട്വൈസ് എങ്കിലും ഞാൻ ഹെയറിൽ ഷാംപൂ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മൂന്ന് ദിവസം സ്കാൾപ്പ് ഞാൻ അല്ല ഹെയറിൽ ഞാൻ സ്കാൾപ്പിൽ ഞാൻ ഓയിൽ മസാജ് ചെയ്യാറുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാഷ് ചെയ്ത് കളയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂ ആണ് ഇതിന് പ്രത്യേകിച്ച് എന്താ പറയുക കളറോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ ഇത് വന്നിട്ട് റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡ് ഷാംപൂ ആണ് കേട്ടോ വലിയൊരു ബോട്ടിൽ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഇതിൻ്റെ ചെറുതുണ്ടായിരുന്നു ചെറുതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തീർന്നു പോവാണ് അപ്പോൾ എപ്പോഴെപ്പോഴും വാങ്ങി വെക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് ഞാൻ ഇത് വലുത് തന്നെ പറഞ്ഞ് വാങ്ങിയേക്കാന്ന് കരുതി കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമാണിത് പിന്നെ ഷാംപൂസ് ഒക്കെ ആണെങ്കിൽ ഡെയിലി എന്നോണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല എനിക്ക് അറിയാലോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നും ഒക്കെ മുന്നത്തെ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഷാംപൂസ് യൂസ് ചെയ്യാനായിട്ട് നേരിട്ട് സ്കാൾപ്പിലോട്ട് ഇത് കൊടുത്തിട്ട് അത്രയും എന്താ പറയുക ഇത് ഭയങ്കര തിക്കായിരിക്കും അപ്പൊ അത്രയും കൺസിസ്റ്റൻസിൽ നമ്മൾ നേരിട്ട് തലയിലോട്ടൊന്നും അപ്ലൈ ചെയ്യരുത് സ്ട്രാൻസ് വളരെ തിന്നാകാനായിട്ട് അത് കാരണം ആവട്ടെ അതുകൊണ്ട് നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് ഇതിലെ പാരബെൻസ് സൾഫേറ്റ്സ് കളർ ഒന്നും സിലിക്കോൺസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ അധികം നാശകോശം ആവില്ല പേടിക്കേണ്ട അപ്പൊ എന്റെ ഹെയറിന് ഇത് കുഴപ്പമില്ല ഡാമേജോ അല്ലാണ്ട് വല്ലാണ്ട് ഹെയർ ലോസോ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ വലിയൊരു ബോട്ടിൽ ഇത് വാങ്ങിയിട്ടുണ്ട് എപ്പോഴെപ്പോഴും എന്റെ കയ്യിൽ ഇങ്ങനെ സ്റ്റോക്ക് വെക്കാറുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഫേവറേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള മൈൽഡ് ഷാംപൂസിൽ ഒന്നാണത് ഇനി നെക്സ്റ്റ് ഒരു ഐറ്റം വന്നിട്ട് അത് തീർന്നപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയത് ഈക്വിലിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ ആണ് എന്താ പറയുക ഇതിൽ എസ് പി എഫ് 50 PA++ ഉണ്ട് നല്ലൊരു സൺസ്ക്രീൻ ലോഷൻ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അടിപൊളി സൺസ്ക്രീൻ ലോഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും ഒക്കെ ഇത് നല്ലപോലെ സ്യൂട്ട് ആകും കാരണം ഇതൊരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ലോഷൻ ആണ് ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ തീർന്നിട്ടാ ഞാൻ നല്ല ഫേസിൽ മാത്രമല്ല ഫേസിലും കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഞാൻ സ്റ്റോക്ക് വെക്കാനായിട്ട് ഞാൻ പുതിയത് ഒരെണ്ണം വാങ്ങിയതാണ് ഇതിന്റെ ഔട്ടർ പാക്കേജിങ് കാര്യങ്ങളൊന്നും കാണത്തില്ല ഞാൻ ജസ്റ്റ് ഇതിന്റെ ബോക്സിൽ നിന്ന് കാണിക്കാട്ടോ നമുക്ക് അറിയാതെ സൺസ്ക്രീൻ ലോഷൻ എത്ര മസ്റ്റ് ആണെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കേണ്ട ഒരു ലൈറ്റാണ് നമുക്ക് കയ്യിലും കാലിലും ഒക്കെ ബ്ലാക്ക് സ്പോട്സ് ടാൻ എന്റെ സ്കിൻ എന്നൊക്കെ പറയണത് പെട്ടെന്ന് ടാൻ പോകുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് ടാൻ വരികയും ചെയ്യും കുറച്ചൊന്നും വെയിൽ കൊണ്ട് പെട്ടെന്ന് കരിവാളിക്കുന്ന ഒരു ടൈപ്പ് സ്കിന്നാണ് എൻ്റെ അപ്പൊ അങ്ങനെ ടാൻ വരുന്നത് കൊണ്ട് ഞാൻ സൺസ്ക്രീൻ ലോഷൻ കണ്ട സ്കിൻ കെയറിൽ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ ഇത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത്ര അഫോർഡബിൾ അല്ല ഈ ഒരു ക്വാണ്ടിറ്റി വന്നിട്ട് എത്ര ഉള്ളത് 50 ഗ്രാമിന്റെ ഈ ഒരു ട്യൂബിന് നല്ല പ്രൈസ് വരുന്നുണ്ട് അതുകൊണ്ട് അഫോർഡബിൾ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു സൺസ്ക്രീൻ ലോഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് നല്ല പ്രൊട്ടക്ഷൻ ആണ് തരുന്നത് ഒരുപാട് തവണ ഞാൻ റീഅപ്ലൈ ചെയ്യാറില്ലെങ്കിൽ പറ്റാറില്ലെങ്കിൽ കൂടെ നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാറുണ്ട് അപ്പൊ ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ എനിക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ആണെങ്കിൽ എൻ്റെ ഡ്രൈ സ്കിൻ ഇടയ്ക്ക് കോമ്പിനേഷൻ ടെക്സ്ചറും കാണിക്കാറുണ്ട് എങ്കിലും എന്റെ സ്കിന്നിന് നല്ലപോലെ സ്യൂട്ട് ആകുന്നതാണ് കേട്ടോ ഒരുപാട് ഓയിലി ആക്കാറില്ല പിമ്പിൾസ് വരുന്നില്ല അത് യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് എന്റെ ഫേവറേറ്റ് ആയത് ഇനി നെക്സ്റ്റ് ഒരു ഐറ്റം വന്നിട്ട് കാജലാണ് ഞാൻ കണ്ണെഴുതും ഡെയിലി എന്നോണം കണ്ണെഴുതും അതുകൊണ്ട് കണ്ണെഴുതാനായിട്ട് കാജൽ മസ്റ്റാണ് ഞാൻ ലാക്മിയുടെ ഐക്കോണിക് കാജൽ ഉണ്ടല്ലോ 24 hoursന്റെ കാജൽ ഡാർക്ക് ബ്ലാക്ക് അത് വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ മിക്കപ്പോഴും പല കാജൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്കിലും എനിക്ക് സൂപ്പർ ബ്ലാക്ക് ആയിട്ടും കൂടുതൽ കണ്ണെഴുതും ഭംഗി തോന്നിയിട്ടുള്ളത് ഈ ഒരു ലാക്മിയുടെ ഈ ഒരു കാജലാണ് അപ്പൊ ഇതിൻ്റെ ഒരു കോംബോ ആയിരുന്നു ഇങ്ങനത്തെ രണ്ടെണ്ണം ഇതിൽ മൊത്തം ടോട്ടൽ 4 pencils നമുക്ക് വരുന്നത് കാജൽ സ്റ്റിക്ക് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട് സ്മഡ്ജ് പ്രൂഫ് ആണ് പിന്നെന്താ ഓഫ്തൽമോളജിക്കൽ ടെസ്റ്റർ ആണ് സ്യൂട്ടബിൾ ഫോർ കോൺടാക്ട് ലെൻസ് യൂസേഴ്സിന് ഇത് യൂസ് ചെയ്യാവുന്നതാണെന്ന് എഴുതിയിട്ടുണ്ട് ഡീപ്പ് ബ്ലാക്ക് ആണ് ഇത് അത്യാവശ്യത്തിന് സ്റ്റേ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ പെട്ടെന്നൊന്നും അങ്ങനെ എന്റെ കണ്ണിൽ എഴുതുമ്പോൾ സ്മഡ്ജ് ആകാറില്ല ചിലത് വല്ലാണ്ട് ഓയിൽ
കഴിഞ്ഞ ചുറ്റും പെട്ടെന്ന് പെട്ടെന്ന് ഓയിലാകുന്നവർക്ക് ഇത് സ്മഡ്ജാകുമായിരിക്കും. ഒന്നുകൂടെ സെറ്റ് ചെയ്ത് പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ ഒട്ടും സ്മഡ്ജ് ആകാറില്ല. എൻ്റെ കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാജലാണിത്. അപ്പോൾ സോ ഞാൻ ഇത് നാലെണ്ണം സ്റ്റോക്ക് വയ്ക്കാനായിട്ട് നാലെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാണ്ട് പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഐബ്രോസ് മസ്റ്റാണ്. ശരിക്കും നമ്മുടെ ഫേസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതിനൊരു നല്ലൊരു പെർഫെക്ഷൻ ആ ഒരു ഷേപ്പ് കൊടുക്കുന്നത് ഐബ്രോസ് ആണ്. അപ്പൊ ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്യുക, വേറെ എന്ത് ചെയ്തില്ലെങ്കിലും ഐബ്രോസ് ഫില്ല് ചെയ്താൽ തന്നെ ഫേസിനൊരു ഭംഗിയാണല്ലോ. അപ്പൊ എന്റെ ഐബ്രോസ് എന്ന് പറയുന്നത് ലെങ്ത് കുറവാണ്, തിക്കാണ്, ബ്ലാക്ക് ആണ്, പക്ഷെ ലെങ്ത് കുറവാണ് കേട്ടോ. ഐബ്രോസ് ഐബ്രോ പെൻസിൽസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഐബ്രോ പ്രൊഡക്ട്സ് ഫില്ലിംഗ് പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് സൂപ്പർ അഫോർഡബിൾ ആയിട്ട് തോന്നിയ നല്ല പെർഫോമൻസ് ഉള്ള ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണിത്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, ലൈറ്റ് ബ്രൗൺ ഉണ്ട്, കോഫി, അങ്ങനെ പല ഷെയ്ഡ്സ് ഉണ്ടെങ്കിലും ഈ ഒരു ഡാർക്ക് ബ്രൗൺ നല്ല പോലെ സ്യൂട്ട് ആകുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു കോംബ് കൂടെ വരുന്നുണ്ട് കണ്ടോ, നമുക്ക് ഐബ്രോസ് കോംബ് ചെയ്യാനുള്ള ജസ്റ്റ് ആ ഒരു ബ്രഷ് കൂടെ ഇതിന്റെ ടിപ്പിൽ വരുന്നുണ്ട്, ഇതിന്റെ ക്യാപ്പിൽ വരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ താഴെ കൂടെ ഒന്ന് ലൈൻ ചെയ്തിട്ട് ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. പറഞ്ഞ എന്തെങ്കിലും ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഐബ്രോസിൽ ഹെയർ ലോസ് ഒന്നും അധികം ഉണ്ടാക്കുന്ന ടൈപ്പ് ഒന്നുമല്ല, അത്രയും കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള പെൻസിലൊന്നുമല്ല, പക്ഷെ നല്ല പെർഫോമൻസ് ആണ്. ഇതിന്റെ ഈ ഒരു വില വെച്ച് നോക്കുമ്പോൾ സൂപ്പർ സൂപ്പർ അഫോർഡബിൾ ആണ് കേട്ടോ. ഞാൻ ഇതിനേക്കാളും വില കൂടിയിട്ടുള്ള ഐബ്രോസ് ഐബ്രോ പെൻസിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കര വില ഉണ്ടെങ്കിലും ഇതിന്റെ ആ ഒരു എന്താ പറയാ പെർഫെക്ഷൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത് എൻ്റെ ഒരു സൂപ്പർ ഫേവറേറ്റ് ആയിട്ടുള്ള ലൈറ്റാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു വൈറ്റനിങ് ക്രീം. കുറെ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു വൈറ്റനിങ് ക്രീമാണ് ലോട്ടസിന്റെ ജെൽ ക്രീം. അത് നൈസാണ് കേട്ടോ, നൈസാണ്. ഇനിയിപ്പോൾ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ പോൺസിന്റെ ഗോൾഡ് ബ്യൂട്ടി എന്ന് പറയുന്ന റേഞ്ചിൽ വരുന്ന റേഡിയന്റ് ഗ്ലോ, റേഡിയന്റ് ഗോൾഡൻ ഗ്ലോ എന്ന് പറയുന്ന ഒരു ഡേ ക്രീമാണ്. എല്ലാവരും എഴുതിയിട്ടുണ്ട് ഇലുമിനേറ്റിംഗ് ഡേ ക്രീമാണ്. ഇത് 24K പ്യുവർ ഗോൾഡ് ആൻഡ് ഫ്രഞ്ച് റോസ് എക്സ്ട്രാക്ട്സ്. ഇത് ഗ്ലോ ക്രീമാണ്, നമുക്ക് ഡേ ക്രീം പോലെ യൂസ് ചെയ്യാവുന്ന ഒരു ഫെയർനെസ് ക്രീം, ഫെയർനെസ് എന്ന് ഞാൻ പറയണില്ല, അതല്ല ഫേസിന് നല്ലപോലെ ബ്രൈറ്റ് ആക്കുന്ന ഒരു ഫ്രഷ്നെസ് തരുന്ന തരത്തിലുള്ളൊരു ക്രീമാണ് ഇത്. എന്താ പറയാ അഫോർഡബിൾ ആണ്, അഫോർഡബിൾ ആണ് എന്ന് പറയാനായിട്ടില്ല. ഇതിന്റെ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിനുള്ളിലെ ക്രീമിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ. ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്യുന്നത് പോൺസിന് ആയിരുന്നു. പോൺസിന്റെ ഈ ഒരു റേഞ്ച് നൈസ് ആയിട്ട് എനിക്ക് തോന്നി, എന്റെ സ്കിന്നിന് നല്ലപോലെ സ്യൂട്ട് ആകുന്നുണ്ട്. അവൻ എനിക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോക്ക് വയ്ക്കാറുണ്ട് കേട്ടോ. അത് ഫേസിന് ഇങ്ങനെ ഈ സാധനത്തിലുള്ള ക്രീമൊന്നും നമുക്ക് കളയണ്ട, വേസ്റ്റാക്കി കളയരുത് തോന്നും. അത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, നൈസാണ്. പിന്നെന്താ ഒരു ജെൽ കൺസിസ്റ്റൻസി ആണ്, ഒരുപാട് ഓയിലി ആക്കണമൊന്നുമില്ല ഫേസിന്. അപ്പോൾ ഇത് നമുക്കൊരു ഡേ ക്രീമാണ്, റേഡിയന്റ് ഗ്ലോ തരുന്നൊരു ഡേ ക്രീമാണ്. ഓൾസോ നമുക്കൊരു മോയ്സ്ചറൈസർ പോലെ യൂസ് ചെയ്യാം കേട്ടോ, കാരണം ഇത് സ്കിന്നിനെ സൂപ്പർ സൂപ്പർ ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, നല്ലപോലെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നൊരു ക്രീമാണ്. കാരണം ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്കിന്നിനെ ഒരു ടൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും, നല്ലൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു തരുന്നൊരു ക്രീമാണ്. ഒട്ടും ഓയിലി ആക്കുന്നില്ല. അപ്പോൾ ഐ ലവ് ദിസ് ക്രീം വെരി മച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ലിങ്ക്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഒരു ഐറ്റം വന്നിട്ട് വേറെ ഒന്നുമില്ല, ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗർ ആണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു ഐറ്റം ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സ് വരാറുണ്ട്, വൈറ്റ് ഹെഡ്സ് വരാറുണ്ട്, മൂക്കിന്റെ ഇവിടെയൊക്കെ ആണെങ്കിലും കുറെ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് ഹെഡ് സെൽസ് അങ്ങനെയുള്ള ഐറ്റംസ് ഫേസിൽ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ നല്ല ഡീപ്പായിട്ട് ഒരു ക്ലൻസിങ് ആവശ്യമാണ്. ഇത് മദർ ആണ്. മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ സിഡർ വിനീഗറിനെയാണ് നമ്മൾ മദർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ അതിന്റെ ഗ്രാനുൾസും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ ഡെപ്പോസിറ്റ്സ് ഒക്കെ അടിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബട്ട് ഇത് നല്ലതാണ് കേട്ടോ, റോ ആണ്, റോ ആയിട്ടുള്ള ഒരു ആപ്പിൾ സിഡർ വിനീഗർ ആണ്. ആസ്റ്റക് സീക്രട്സിന്റെ ഒരു വിനീഗർ ആണ്. അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് കുറച്ച് ഒരു ചെറിയൊരു സ്പൂൺ നമ്മൾ ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗർ എടുത്തിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ വാട്ടർ മിക്സ് ചെയ്ത ശേഷം ഒരു കോട്ടൺ കൊണ്ട് നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലൻസ് ചെയ്യാം. നല്ല രീതിക്ക് ഡീപ്പായിട്ട് നമ്മുടെ ഫേസിനെ ക്ലൻസ് ചെയ്യും. പോസിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഡേർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, കാരണം എനിക്ക് നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സ് വരുന്നതാണ്. ആ ഒരു ടൈം ഞാൻ ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗർ വെച്ചിട്ട് ഫേസ് നല്ല ഡീപ്പായിട്ട് ക്ലൻസ് ചെയ്ത ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റാണ് ഇതാ, ഈ ഒരു ചാർക്കോളിന്റെ പീൽ ഓഫ് മാസ്ക്. ഈ ഒരു
സീൽ ഓഫ് മാസ്ക് വന്നിട്ട് അർബൻ ഗബ്രു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. എനിക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അർബൻ ബൊട്ടാണിക്സിന്റെ ഉണ്ട്, പല പല ബ്രാൻഡിന്റെ ചാർക്കോൾ പീൽ ഓഫ് മാസ്കുകളുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതിന്റെ പർപ്പസ് വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒന്ന് ക്ലീൻ ചെയ്യുക, ഫേസ് ഫൈൻ ഹെയർസ് ഒക്കെ ക്ലീൻ ചെയ്യും. അതുപോലെ നമ്മുടെ നോസിന്റെ ടിപ്പിൽ മാത്രമാണ് ഞാൻ മിക്കപ്പോഴും അപ്ലൈ ചെയ്യാറ്. ഫുൾ ഫേസ് ഉള്ളത് വളരെ കുറവാണ്. എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ലപോലെ പൊന്തി വരും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ചാർക്കോളിന്റെ പീൽ ഓഫ് മാസ്ക് കൂടെ ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ അതിന്റെ കൂടെ തന്നെ പൊക്കോളും. അപ്പൊ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. നമുക്ക് വാങ്ങാവുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന വിലയും കുറവുള്ള ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യുക കേട്ടോ. ഒരു ഫുൾ ഫേസ് ഇടുന്നവരാണെങ്കിൽ അധികം നാളത്തേക്ക് ഉണ്ടാകില്ല. വീക്ക്ലി വൺസ് ഈ ഒരു പീൽ ഓഫ് മാസ്ക് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയുള്ള ഡേർട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം. ഇത് എല്ലാം ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ലേഡീസ് ഓൺലി അല്ല, ജെന്റ്സിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പീൽ ഓഫ് മാസ്ക് വന്നിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതുപോലെ നമ്മുടെ ഷാംപൂ ആണെങ്കിലും ഈക്വിലിന്റെ ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ ആണെങ്കിലും എല്ലാം ജെന്റ്സിന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ എന്താ പറയാ മസ്റ്റ് ബൈ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്. ഞാൻ തീർച്ചയായിട്ടും എന്താ പറയാ എപ്പോഴും സ്റ്റോക്കിൽ വെക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒക്കെ വേണമെങ്കിൽ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.